പർവ്വതാകാരനായ രാമചന്ദ്രൻ കയറിയിട്ടും തകരാതിരുന്ന വാർക്ക കെട്ടിടം പണിതീർത്ത കോൺട്രാക്ടർക്ക് അതോടെ പേരായി. കെട്ടിടം വാർത്ത സിമൻ്റ് കമ്പനി അത് പരസ്യത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. മനം നിറഞ്ഞ കോൺട്രാക്ടറുടെയും സിമൻ്റ് കമ്പനിയുടെയും വക പാരിതോഷികങ്ങൾ ആനയ്ക്കും അമ്പലത്തിനും വെവ്വേറെ. ഒപ്പം കേറ്റക്കാരൻ എന്നൊരു ചെല്ലപ്പേരും ചുളുവിൽ സ്വന്തം. കേരളത്തിലെ ഏറ്റവും കരുത്തനും ഭീമാകാരനുമായ ആനയെന്ന വിശേഷണത്തിനർഹനായ രാമചന്ദ്രന് പ്രസിദ്ധിക്കൊപ്പം മറ്റൊരു കുപ്രസിദ്ധി കൂടിയുണ്ട്. എഴുന്നള്ളിപ്പിനിടയിൽ ഇവൻ്റെ അഹിതത്തിന് പാത്രമാകുന്ന ഗജവീരന്മാർക്കുള്ള ശിക്ഷ എന്നും കനത്തതായിരുന്നു. എപ്പോഴാണ് രാമചന്ദ്രൻ്റെ കനത്ത കൊമ്പുകൾ കൂട്ടാനകളുടെ മാറു പിളർത്തുമാർ രാമചന്ദ്രൻ പ്രകോപിതനാകുന്നതെന്ന് അവനുപോലും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. നീരുകാലമെന്ന കടമ്പ കടക്കുമ്പോൾ ബോധമണ്ഡലം സ്തംഭിക്കുന്ന ആനകൾ ദുരന്തങ്ങൾ സ്വയം ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നതെങ്കിൽ, മതംപാടിലും എഴുന്നള്ളിക്കാവുന്ന ചില മര്യാദരാമന്മാരായ ആനകൾ കൂട്ടാനകളെയാണ് ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. ചെന്നി നായകത്തിൻ്റെയോ വെടിമരുന്നിൻ്റെയോ പോലെ വെറി പിടിപ്പിക്കുന്ന ഒരു രൂക്ഷഗന്ധമുണ്ട് മതനീരിന്. ഈ രൂക്ഷഗന്ധവും മതയാനയുടെ അപ്രതിരോധ്യമായ കായബലത്തെക്കുറിച്ചുള്ള പേടിയും ചേർന്ന് കൂട്ടാനകളെ വല്ലാതെ വിരളി പിടിപ്പിച്ചുകൊണ്ടിരിക്കും. പൂരം കലക്കുന്ന കൂട്ടാനക്കുത്തിന് വഴിമരുന്നാവുന്നത് യഥാർത്ഥത്തിൽ ഈ ഭീതി തന്നെയാണ്. ഭയം വല്ലാതെ അധികരിച്ച് ഒടുക്കം പ്രകോപിതരായി ആക്രമണം തന്നെയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗമെന്ന ഫുട്ബോൾ തിയറി ഇവർ നടപ്പിലാക്കും. തെച്ചുട്ടാവിലെ ഈ പ്രസിദ്ധ ആനയ്ക്ക് അതിലും പ്രസിദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധിയുള്ള ഒരു ഒരു വശം കൂടിയുണ്ട്. അതാണ് അത് കൂട്ടാനെ കുത്തുന്നതായ ഒരു സ്വഭാവം ആനയ്ക്കുണ്ട്. ഒരിക്കൽ തൃശ്ശൂർ വെച്ചിട്ട് അവിടെ അടുത്തുള്ളതായ ഒരാ ക്ഷേത്രത്തിലെ തിരുവമ്പാടി ചന്ദ്രശേഖരനെ കുത്തി അതിൻ്റെ വയറൊക്കെ പൊളിച്ച് കുടൽമാല പുറത്ത് ചാടിക്കുണ്ടായി. എങ്ങനെയോ ഇന്ത്യയിൽ അന്നേ വരെ നടന്നിട്ടില്ലാത്ത വിധത്തിൽ ഈ മൃഗഡോക്ടർമാരുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് ഏതോ വളരെ കേമായിട്ടുള്ള ഒരു ഓപ്പറേഷനൊക്കെ നടത്തി ആ ചന്ദ്രശേഖരൻ്റെ ജീവനെ അവർ രക്ഷിച്ചു. ആ സന്ദർഭത്തിൽ നാട്ടുകാർ, തിരുവമ്പാടി കൃഷ്ണൻ്റെ ഭക്തന്മാരായിട്ടുള്ള നാട്ടുകാർ നിർത്താതെ ഗണോതിഹോമവും സ്തുതികളെ കൊണ്ടും പൂജാപുഷ്പാഞ്ജലികളെ കൊണ്ടും ശ്രീകൃഷ്ണനെയും വിനോദിയും പ്രീണിപ്പിച്ചുകൊണ്ടും പ്രീതിപ്പെടുത്തിക്കൊണ്ടും ഇങ്ങനെ ഇരുന്നു. അത് തെച്ചുട്ടാവിലാനയ്ക്ക് ഒരു ഗുണമായി തീർന്നു. എന്താ വെച്ചാൽ അതിനൊരു കൊലയാളിയുടെ പേരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിച്ചാലും പിന്നീട് എന്തോ ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ ആവാം തിരുവമ്പാടിക്കാരൊന്നും പാറമേക്കാവും തൃശ്ശൂർക്ക് ഈ ആനയെ എഴുന്നള്ളിപ്പിന് വിളിച്ചിട്ടില്ല. തൃശൂർ രുധിരമാല ക്ഷേത്രത്തിൽ വച്ച് വീണുകിടന്ന് കരഞ്ഞ തിരുവമ്പാടി ചന്ദ്രശേഖരനെ വീണ്ടും വീണ്ടും കുത്തി കുടൽമാല പുറത്ത് ചാടിച്ച രാമചന്ദ്രൻ്റെ ക്രൗര്യത്തിനു മുമ്പിൽ അന്ന് തൃശൂർ പൂരനഗരി ഒന്നാകെ തേങ്ങുകയായിരുന്നു. തിരുവമ്പാടി കൃഷ്ണൻ്റെ തിടമ്പേന്തുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ്റെ ജീവന് വേണ്ടി അന്ന് ഒരു നാട് മുഴുവൻ തോരാത്ത കണ്ണീരോടെ പ്രാർത്ഥനകളിൽ മുഴുകി. അവശതയുടെയും ദൈന്യതയുടെയും ദിനങ്ങളിൽ പൂരക്കമ്പക്കാർ ചന്ദ്രശേഖരന് മാസങ്ങളോളം പറക്കണക്കിന് പാൽക്കഞ്ഞ് മാത്രം നൽകിയാണത്രേ അവൻ്റെ ജീവൻ നിലനിർത്തിയത്. കഞ്ഞി ചന്ദ്രശേഖരനായിരുന്നെങ്കിലും
അതിൻ്റെ ഗുണം രാമചന്ദ്രനായിരുന്നു. അതുകൊണ്ട് കുപ്രസിദ്ധമാകേണ്ടിയിരുന്ന വലിയൊരു കൊലക്കുറ്റം അവൻ്റെ തലയിൽ നിന്നൊഴിവായി. എങ്കിലും ഈ സംഭവത്തോടെ തെച്ചിക്കോട്ടാനയ്ക്ക് തൃശൂർ പൂരവും പൂരനഗരിയുടെ ആരവങ്ങളും എന്നേക്കുമായി നിഷേധിക്കപ്പെട്ടു. ചന്ദ്രശേഖരനോടുള്ള നിത്യസ്നേഹത്തിൻ്റെ സ്മാരകമെന്നോണം പൂരപ്പറമ്പിലെ സൂപ്പർ സ്റ്റാറിന് മേൽ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഒരപ്രഖ്യാപിത ഊരി വിലക്ക് നിലവിൽ വന്നു.